മദ്യ ഉപഭോഗത്തിന് പിന്നാലെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും കരുനാഗപ്പള്ളി ഒന്നാം സ്ഥാനത്തേക്ക്. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ആലുവയ്ക്ക് പിന്നിലായി രണ്ടാം സ്ഥാനത്താണിപ്പോൾ കരുനാഗപ്പള്ളിയുടെ സ്ഥാനം. ദൃശ്യാന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ആലുവയിലാണ്. രണ്ടാം സ്ഥാനത്തായി കരുനാഗപ്പള്ളിയും. 2011 ജനുവരി 1 മുതൽ ഡിസംബർ 9 വരെയുള്ള കണക്കുകൾ പ്രകാരം കരുനാഗപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3010, ആലുവയിൽ 3657 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ 5000 കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ആലുവ പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ആലുവ വെസ്റ്റ് എന്ന പുതിയ സ്റ്റേഷനാക്കി മാറ്റിയിട്ടും കേസുകളുടെ കാര്യത്തിൽ ആലുവ തന്നെയാണ് മുൻപന്തിയിലെന്നതും ശ്രദ്ധേയമാണ്. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ വർഷം 2000-ലധികം കേസുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2011 അത് 3100-നടുത്തെത്തി. ഇങ്ങനെയാണെങ്കിൽ മദ്യപാനികളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കരുനാഗപ്പള്ളി കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതെത്താൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. കൊല്ലം ജില്ലയിലെ മാത്രം 2011 കുറ്റകൃത്യങ്ങളുടെ കണക്ക് നോക്കിയാൽ കൊട്ടാരക്കരയാണ് രണ്ടാം സ്ഥാനത്ത്. കൊട്ടാരക്കരയിൽ ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 2540 കേസുകളാണ്. മൂന്നാം സ്ഥാനത്ത് കുണ്ടറയാണ്. കേസുകളുടെ എണ്ണം ഇവിടെയും 2000-ലധികമാണ്. മദ്യപിച്ച് വാഹനമോടിക്കൽ, മോഷണം, സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം, ക്വട്ടേഷൻ സംഘങ്ങളുടെ അക്രമം, ഇങ്ങനെ നീളുന്നു കരുനാഗപ്പള്ളിയിലെ കുറ്റകൃത്യങ്ങൾ. ഇതിൽ ഒടുവിലത്തെ സംഭവമാണ് അടുത്തിടെ 9-അംഗ പെൺവാണിഭ സംഘം കരുനാഗപ്പള്ളിയിൽ പിടിയിലായതോടെ പുറത്തുവന്നത്. കേസുകൾ കോടതിയിൽ എത്തിച്ച് തീർപ്പാക്കുന്നതിൽ കരുനാഗപ്പള്ളിക്കാണ് ഒന്നാം സ്ഥാനം. അടുത്തിടെ അന്തർ സംസ്ഥാന വാഹനമോഷണ സംഘത്തെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയിരുന്നു. അനധികൃത സ്വർണ്ണക്കടത്തും കരുനാഗപ്പള്ളി പോലീസ് കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി വഴി ലഭിച്ച മുഴുവൻ പരാതികളും കരുനാഗപ്പള്ളി പോലീസ് പരിഹരിച്ചിരുന്നു. ഏതായാലും കരുനാഗപ്പള്ളിയുടെ കുപ്രസിദ്ധി നാൾക്കുനാൾ മേലേക്ക് പോകുമ്പോൾ പുതുവർഷത്തിൽ അത് ശുഭസൂചകമല്ല. ദൃശ്യാന്യൂസ് കരുനാഗപ്പള്ളി.